118-ാമത്തെ സങ്കീർത്തനം ദാവീദ് രചിച്ചതായ ഒരു സങ്കീർത്തനം എന്ന് അതില് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക ചെയ്യുന്നു. സങ്കീർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതായ സങ്കീർത്തനം, സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായ സങ്കീർത്തനം, അത്രമാത്രം വെളിച്ചം പകരുന്നതായ സങ്കീർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ വെളിച്ചം പകരുന്നതായ ഒരു സങ്കീർത്തനം എന്ന് ഇതിനെ കുറിച്ച് ദൈവത്തിന്റെ ദാസന്മാരെ രേഖപ്പെടുത്തിയിരിക്കുക ചെയ്യുന്നത്. ഈ സങ്കീർത്തനത്തില് യേശു കർത്താവിനെ കുറിച്ചുള്ളതായ ഒരു വർണ്ണനെ എത്ര കാണുന്നത്, യേശുവിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. സങ്കീർത്തനം ദാവീദ് പ്രവചനാത്മാവിൽ മെസ്സിഹായെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ഇപ്പോൾ എവിടെയാകുന്നു, യേശുവിന്റെ അധികാരം എന്താണ് എന്നുള്ള കാര്യങ്ങള്, അല്ലെങ്കിൽ യേശു ആരാണ്, യേശുവിന്റെ ടൈറ്റിൽ എന്താണ്, പിന്നെ യേശു ഇപ്പോൾ എവിടെയാണ്, പിന്നെ യേശു പിന്നെ എന്താ ചെയ്യുന്നതിന്റെ, യേശുവിന്റെ ശക്തി എന്താണ്, ഈ മൂന്ന് കാര്യങ്ങൾ ഈ ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ എൻ്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കാം. യഹോവ എന്ന് പറയുമ്പോൾ യാഹ്വേ, നിത്യനായ ദൈവം, സെൽഫ് എക്സിസ്റ്റന്റ് ഗോഡ്, നിത്യനായ ദൈവം, സർവശക്തനായ യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്. അപ്പൊ എന്റെ കർത്താവ് എന്ന് പറയുന്നത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശു കർത്താവിനോട് പറയുന്നതായ ഒരു കാര്യമാണ് പറയുന്നത്. യഹോവയായ ദൈവം യേശു കർത്താവിനോട് പറയുന്നതായ ചില കാര്യങ്ങളാണ്. എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെയും നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക. അപ്പം യേശു കർത്താവും പാതാള ഗോപുരങ്ങളെ ജയിച്ച്, അതെ, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ യേശു ഇരിക്കുന്ന എവിടെയാണ്, പിതാവിന്റെ വലത്ത് ഭാഗത്ത്, സകല അധികാരങ്ങളോട്, വലത്ത് ഭാഗം സകല അധികാരങ്ങളോടുകൂടി യേശു അവിടെ വാഴുകയാണ്. അതാണ് ആ പ്ലേസിലാണ്. അതാണ് എന്തിനാണ് അവിടെ എത്ര നാളാ യേശു ഇരിക്കുന്നത് ചോദിക്കുമ്പോൾ, നിന്റെ ശത്രുക്കളെ പിതാവ് അരുളി ചെയ്യുന്നതാണ്, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത്, നിന്റെ ശത്രുക്കളെയും നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. അപ്പോ അവിടെ ഇരിക്കുന്നത് എത്ര നാളാണ് ചോദിക്കുമ്പോൾ, ശത്രുക്കളെ പാദപീഠമാക്കുവോളം. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് എതിരെ പ്രവർത്തിക്കുന്നതായ സാധാരണ ശക്തികളെയും അല്ലെങ്കിൽ പൈശാചിക ശക്തികളെ ഒക്കെ തന്നെ, മാനുഷികവും പൈശാചികമായിട്ടതായ എല്ലാ മേഖലകളിലും ദൈവമക്കൾ ഒരു വിടുതൽ എടുക്കണം. അപ്പോ യേശു ക്രിസ്തുവും അതെ സാത്താനെ കാൽവരി ക്രൂശിൽ തകർത്തു, നമുക്കറിയാം സാത്താന്റെ അധികാരങ്ങളെല്ലാം യേശുവും എടുത്തു അവനെ പരാജയപ്പെടുത്തി എന്ന് നമുക്കറിയാം. അതെ, കാൽവരി ക്രൂശിൽ അതാണ് സംഭവിച്ചത്. എന്നാൽ അതിനെ തുടർന്ന് സകലവിധമായ പൈശാചിക വ്യാപാരങ്ങളെയും ശക്തികളെയും ഒക്കെയും മനുഷ്യനോട് പോരാടിക്കൊണ്ടിരിക്കുന്നതായ ആ ശക്തികളെയൊക്കെയും ചവിട്ടുവാനുള്ള അധികാരം കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടത് പറ്റുമെന്ന് ചോദിക്കുമ്പോഴേ, അത് നമ്മുടെ ഉള്ളിൽ യേശു വസിക്കുന്നു. ഹല്ലേലൂയ. അവൻ ആത്മാവായിട്ട് യേശു നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുകയാണ്. അപ്പോൾ യഹോവയുടെ പെട്ടകം ചുമക്കുന്നത് പോലെ തന്നെയും, പുരോഹിതന്മാർ ചുമന്നത് പോലെ തന്നെയും, നാം ഓരോരുത്തരും ദൈവത്തിന്റെ ശക്തി നമ്മിലൂടെ, അത് നമ്മളിലുണ്ട്. യേശുവിന്റെ ശക്തി നമ്മൾ ശക്തി വഹിക്കുന്നവരത്രേ നമ്മള്, യേശുവിന്റെ ആത്മാവ് നമ്മൾ ഉള്ളവരത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ എന്താണ് സർപ്പങ്ങളെ പിടിച്ചെടുക്കുവാനും അതെ ഭൂതങ്ങളെ പുറത്താക്കുവാനും ഒക്കെയും അധികാരമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് നമുക്ക് അധികാരമുള്ളവരത്രേ, അധികാരമുള്ളവരത്രേ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. എന്തെല്ലാം തിന്മയുടെ ശക്തികൾ നമുക്കെതിരെ വന്നാലും അതിനെ ചവിട്ടുവാനുള്ളതായ അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് പ്രായോഗിക ജീവിതത്തിലും അത് നമ്മൾ നടപ്പിലാക്കേണ്ടതായ, ഓരോ വ്യക്തിയും നടപ്പിലാക്കേണ്ട കാര്യമാണ്. യഹോവയായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇമ്മാനുവേലായ കർത്താവ് നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് സകലവും സാധ്യമായി തീരും. നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ലോകത്തുള്ളതിനേക്കാളും വലിയവനായ ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾ അധികാരത്തോടുകൂടി നമ്മൾ കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കും. നിന്റെ മുമ്പിലുള്ളതായ പർവ്വത സമാനമായ പ്രശ്നം എന്ത് തന്നെയായിരുന്നു, അത് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. കാരണം
ദൈവത്തിന്റെ ശക്തി നിന്റെ ഉള്ളിലുള്ളത് കൊണ്ട്. ഹാലേലിയ, പിശാചനെതിരെ ഭയമാണ്, ഹാലേലിയ. അവനെ പേടിക്കരുത്, അവനെ ചവിട്ടുവാനുള്ളതായ അധികാരം. അതെ, പിശാച് നമ്മുടെ കാൽക്കീഴാണ്, അവനെ ചവിട്ടുവാനുള്ള അധികാരം നമുക്കുണ്ട് എന്ന് ദൈവമക്കൾ തിരിച്ചറിഞ്ഞാൽ കൊള്ളാവാൻ. അപ്പം യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെയും ദൈവമക്കളുടെ ജോലിയാണ്. ഹാലേലിയ, എന്താണ്? ശത്രുക്കളെ പാദപീഠമാക്കുക. ഹാലേലിയ, പാദപീഠം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതെ, നമ്മുടെ കാലുകൾ, കസേരയിൽ ഇരിക്കുന്ന ആളിന്റെ കാലുകൾ അതെ സുരക്ഷിതമായിട്ട് വെക്കുന്ന, കംഫർട്ടബിൾ ആയിട്ട് വെക്കുന്നതിന് ഉണ്ടാക്കിയിട്ടുള്ളതായ ഒരു കൊച്ചു സ്റ്റൂളാണത്. ഹാലേലിയ, അതെ, ആ ഹാലേലിയ. ചില പ്രയർ ടവറുകളിൽ ഇരിക്കുമ്പോഴത്തേക്ക് അത് സപ്ലൈ ചെയ്യാറുണ്ട്, പാദപീഠം, പാദപീഠം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അത് നമ്മുടെ കാല് പാദങ്ങൾ വെക്കുന്നതാണ്. പിശാചിന്റെ കഴുത്തിലാണ് നമ്മുടെ എന്താ കാലുകൾ വെക്കുന്നത്. അത് ഭാവനയിൽ കാണുക, അങ്ങനെയാണ്. ഹാലേലിയ, അവന് നമ്മെ ഒരു ദോഷവും ചെയ്യുവാൻ കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തു വരുന്ന ദൈവമക്കളുടേതായ ജോലി എന്ന് പറയുന്നത് നമ്മോട് പോരാടുന്നതായ പൈശാചിക വ്യാപാരങ്ങളെ അത് ബന്ധിച്ച് അത് നമ്മുടെ കാൽക്കീഴാക്കുക, അതിന്റെ മേൽ ജയമെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ വെറുതെ ഇരിക്കുന്നതായ ഒരു ക്രിസ്ത്യാനിയായിട്ടല്ല, അത് ശക്തിയുള്ളതായ ഒരു ക്രിസ്ത്യാനിയായിട്ട് ശത്രുവിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവനെ തകർക്കുവാനിന്റെ കവണം അത് യേശു കൽപ്പിച്ചു എന്നാണ്. ചവിട്ടുവാനുള്ള അധികാരം നമുക്ക് തന്ന യേശു പറഞ്ഞ കാര്യമാണ്, അത് ചെയ്യുവാനാണ് പറഞ്ഞത്. ഹാലേലിയ, അല്ല എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയി വലിയ പ്രതിസന്ധികളാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ അല്ല. അതെ, മറിച്ച് അതിനോട് നിന്നോട് പോരാടുന്ന ദുഷ്ടശക്തികളോട് പോരാടി ജയിക്കുവാന്റെ കവണം അത് സൈനിക ദൈവമായ യഹോവ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് അത് നമ്മൾ അജയ്യരാണ്, നമ്മൾ ജയാളികളാണ്. അത് ജയോത്സവമായിട്ട് കർത്താവ് നടത്താം. ആ ഒരു പവർ നമുക്കുള്ളതായ പവർ, ഹാലേലൂയ, അത് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ. ചില ദൈവദാസന്മാരും അതെ സ്ട്രീറ്റ് പ്രീച്ചിങ് ഒക്കെ നടത്തുമ്പോഴത്തേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അതെ ചില പൈശാചിക ശക്തികൾ അവർക്കെതിരെ അതെ സംസാരിക്കുകയും ബഹളമുണ്ടാക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെയൊക്കെ ഞാൻ കണ്ടിട്ട് ആ ദൈവദാസന്മാരെ അത് യേശുവിന്റെ നാമത്തിൽ ആ പൈശാചിക ശക്തികളെ ശാസിക്കുകയും പിന്നെ ആ വ്യക്തികൾ സ്വതന്ത്രരാകുകയും ചെയ്യും. ഹാലേലൂയ, നിനക്കെതിരെ കയർക്കുന്ന വ്യക്തികളെയും നിനക്കെതിരെ അപവാദം പറയുന്ന വ്യക്തികളെയും അതെ നിനക്ക് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയും അവരുടെ മേലൊക്കെ നിനക്ക് അധികാരമുണ്ട്. അവരിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയെ ബന്ധിച്ച് അതിന്റെ മേൽ ജയമെടുക്കുവാൻ തക്ക, നിന്റെ കാൽക്കീഴാക്കി തീർക്കുവാൻ തക്ക വേണം, നിനക്ക് അധികാരമുണ്ട് എന്ന് ഇവിടെ പറയുക എത്ര ചെയ്യുന്നത്. ഹാലേലിയ, അതുകൊണ്ട് യേശു വരുന്നത് വരെയും, രണ്ടാമതായി യേശു വരുന്ന രാജാതി രാജാവായി കർത്താതി കർത്താവായി ന്യായാധിപതിയായി യേശു രണ്ടാമത് വരും, ആകും വരെയും ദൈവമക്കളുടെ ജോലിയാണ്. അതെ, യേശു ഇവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് പോയതിന് ശേഷം അല്ലെങ്കിൽ അവൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം, ഹാലേലൂയ, യേശു വരുന്നത് വരെയും ശത്രുക്കളെയും നമ്മുടെ കാൽ കീഴാക്കുവാന്റെ കവണ്ണം കർത്താവ് അധികാരം നൽകിയിരിക്കുക എത്ര ചെയ്യുന്നത്. ഒരു ദൈവഭയത്തിന് അസാധാരണമായ ദൈവശക്തിയും ദൈവകൃപയും ദൈവ സാന്നിധ്യവും ഉള്ളവരത്രേ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവ സാന്നിധ്യം ചുമക്കുന്നവരത്രേ നമ്മൾ. ദൈവ സാന്നിധ്യം, അതെ, ദൈവത്തിന്റെ മന്ദിരമായ അതെ നമ്മെ ഓരോരുത്തരെയും ദൈവം അങ്ങനെ കാണുന്ന. ഹാലേലൂയ, അതെ, യേശുവിന്റെ ശക്തി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട്, ഗോഡ്സ് പവർ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വചനം പഠിപ്പിക്കുക എത്ര ചെയ്യുന്നത്. ഹാലേലൂയ, അതുകൊണ്ട് കർത്താവ് ഇപ്പോൾ പിതാവിന്റെ വലത്തെ ഭാഗത്തിരിക്കുന്നു. അതെ, ഏതുവരെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ ശത്രുക്കളെയും അതെ പാദപീഠമാക്കുവോളം അവിടെ ഇരിക്കുവാൻ ഇത്രയും കർത്താവിനോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെയും നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. യേശു രാജാതി രാജാവായി കർത്താതി കർത്താവായി യെരൂശലേമിൽ അത് വാഴുവാൻ തുടങ്ങുമ്പോൾ, ഹാലേലൂയ, ആ വലിയ ദിവസത്തിൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ബലമുള്ള ചെങ്കോൽ സിയോനിൽ നിന്ന് നീട്ടുമെന്ന് പറയുന്നത്. അപ്പോ യേശുവും കർത്താതി കർത്താവായിട്ട് ഭരണം തുടങ്ങുന്നത് യെരൂശലേമിൽ നിന്നത്രേ. അവന്റെ ഭരണം ചെങ്കോൽ ഭരണത്തെ സൂചിപ്പിക്കുന്നു. അതെ, കർത്താവിൻ്റെ അധികാരത്തോടുകൂടി അവൻ വാഴുന്നത്, അവൻ അവിടെ പ്രവർത്തിക്കുന്നത് ആ സിയോനിൽ നിന്നാണ്, യെരൂശലേമിൽ നിന്നും. അത്ര കർത്താവിൻ്റെതായ അവന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഹാലേലിയ, അവന്റെ ഭരണം തുടങ്ങുന്നത് യെരൂശലേമിൽ അത്രേ. ഹാലേലിയ, അവിടെ നിന്ന് അവൻ ചെങ്കോൽ നീട്ടം. എന്തിനുവേണ്ടി? നീ നിന്റെ ശത്രുക്കളുടെ മധ്യയെ വാഴുക. ചുറ്റും ശത്രുക്കളായിരിക്കുമ്പോൾ അതെ വൈശാലിക സ്വാധീനത്തിലുള്ള വ്യക്തികൾ ദൈവസഭയെ പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും, ഹാലേലൂയ, അതിന്റെ മധ്യയെ കർത്താവ് വാഴുകയത്ര ചെങ്കു. അവിടെ നിന്ന് അവൻ ചെങ്കുവൽ, അവന്റെ ഭരണം അവൻ തുടങ്ങുകയത്ര ചെയ്യുന്നത്. നിന്റെ സേനാദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു. അതെ, കർത്താവിന്റെ വലിയ ദിവസം അത്ര സൈന്യങ്ങൾ ദൈവമായ യഹോവയുടേതായ ഭരണം സേനാദിവസത്തിലും അതെ ആ വിക്ടോറിയസ് ഡേയിലും അതെ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു. അതെ, തങ്ങളുടെ ജീവിതങ്ങളെയും
സമർപ്പിക്കുന്നതായ വ്യക്തികളും അതേ പാപത്തോട് എതിർത്ത് നിന്ന് ജയമെടുക്കുന്നതായ വ്യക്തികളും അത് കർത്താവിന് എന്താണ് ഒരു സ്വമേധാ ദാനമായിരിക്കും. ഹാലേലൂയ. നമ്മൾ ദൈവത്തിന് സ്വമേധാ ദാനമായിട്ട് സമർപ്പണമുള്ളതായ വ്യക്തികൾ എത്രയും കർത്താവിനോട് കൂടി ചേരുന്നത് എന്നവിടെ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടു കൂടിയ ഉച്ചസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. അപ്പോ ഈ ദൈവമക്കളെ കുറിച്ച് പറയുന്നത് അവരെ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നവർ, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോണ്ട് വിശുദ്ധിയോടുകൂടി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചതായ വ്യക്തികൾ എത്രയും അത് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ അത് അധികാരമുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. ദൈവജനം കർത്താവിനോട് കൂടെ വാഴുന്നതായ ഒരു അനുഭവം, അവനോട് കൂടെ നമ്മൾ വാഴും, അത്ര ശ്രേഷ്ഠമായിട്ടുള്ളതായ ഒരു അനുഭവം. അത് അതെങ്ങനെയാണ് ചോദിച്ചപ്പോൾ ഉച്ചസിന്റെ ചിറകിൽ നിന്ന്, ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് വരുന്നു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. പ്രഭാതത്തിൽ നാം എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്നതായ ചെടികളിലൊക്കെ പുല്ല് ഇതുപോലുള്ളതിലൊക്കെയും മഞ്ഞിന്റെ കണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അത് മനോഹരമായ കാഴ്ചയാണ്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഞാനത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതെ ആ മഞ്ഞ് തുള്ളികൾ ആ പുല്ലിന്റെയും ഭാഗത്തൊക്കെ ഇരിക്കുമ്പോൾ അതിലെ സൂര്യന്റെയും അതെ കിരണങ്ങൾ വന്ന് പതിക്കുമ്പോൾ അത് വളരെ വളരെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ദൈവമക്കൾ എന്ന് പറയാം, വിശുദ്ധരായിട്ടുള്ളത് ദൈവമക്കളും അതെ അവരെ കുറിച്ച് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വിശ്വസിന്റെ ഉദരത്തിൽ നിന്നും അതെ പ്രഭാതത്തിലും അതെ മഞ്ഞിൻ കണങ്ങൾ അതെ മനോഹരമായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ചുറ്റി നിൽക്കുന്നതായ ഒരു അനുഭവം ആയിത്തീരും. അതെത്ര മനോഹരമായിട്ടുള്ള ഒരു അനുഭവം അത്ര ദൈവമക്കൾ കർത്താവിന്റെ സന്നിധിയിൽ അവനോടുകൂടി അതെ മഞ്ഞ് കണക്കി നിൽക്കുന്നതായ അവസ്ഥ. നീ പറയുന്നത് നീ മൽക്കീസേദക്കിന്റെയും വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ. യേശുവിനെ കുറിച്ച് പറയുക ഇത്ര മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരത്തിലുള്ളവൻ ഇത്ര പറഞ്ഞിരിക്കുന്നത്. മൽക്കീസേദക്ക് എന്ന് പറയുന്നത് അബ്രഹാം യുദ്ധം ചെയ്തിട്ട് മടങ്ങി വന്നപ്പോൾ അവനെ എതിരേറ്റതായ അതേ പുരോഹിതനെത്രയും അതെ മൽക്കീസേദക്കിനും ആദിയുമില്ല അന്തവുമില്ല, അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു കർത്താവ് എന്നത്രയും നാം മനസ്സിലാക്കേണ്ടത്. ഹാലേലൂയ. ഈ യേശു കർത്താവ് അവന് ജയം കൊടുത്തു. ഹാലേലൂയ. അതിന് സന്തോഷത്തോടുകൂടിയും അവൻ ദശാംശം കൊടുക്കുന്നതായിട്ടൊക്കെ നാം വായിക്കുന്നുണ്ട്. അപ്പോ മൽക്കീസേദക്ക് അതേ ക്രമപ്രകാരം അതേ മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം ഒരു വലിയ പുരോഹിതനായിട്ടത്രേ യേശു അവിടെ വാഴും, സ്വർഗത്തിൽ വാഴുന്നത്. ഹാലേലൂയ. അപ്പൊ അവിടെ എന്താണ് ചോദിക്കുമ്പോൾ മൽക്കീസേദക്കും യേശുവിനെ സംബന്ധിച്ചത് ശരിയാണ്, പിന്നെ മനുഷ്യ ഇച്ഛയാൽ അല്ല യേശു ജനിച്ചതും യേശുവിന്റെ യേശു തന്റെ ജീവൻ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചതൊക്കെ തനിക്ക് തന്നെ അനാദിയായ ദൈവം തന്നെയാകുന്നു. അവനാൽ ഇത്ര സർവവും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ അവൻ ഇന്ന് പിതാവിന്റെ വലത്തെ ഭാഗത്ത് ഒരു മൽക്കീസേദക്കിനെ പോലും ഒരു പുരോഹിതനായിട്ട് അവിടെ വാഴുകയത്ര ചെയ്യുന്നത്. എന്നാൽ അഹരോന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനല്ല, അതെ മറ്റു ലേവി ഗോത്രത്തിലുള്ള പുരോഹിതന്മാരെ പോലെയല്ല അവരെല്ലാവരും മൃഗങ്ങളെ കൊണ്ടത്ര യാഗം ചെയ്തത്. എന്നാൽ മൽക്കീസേദക്ക് ആയ യേശു കർത്താവ് എന്താ ചെയ്തത്, തന്റെ ശരീരവും തന്റെ രക്തവും അത് പാപികളായ മനുഷ്യരുടെ രൂപാന്തരത്തിന് വിശുദ്ധീകരണത്തിന് വേണ്ടി അതെ അവൻ ഒഴുക്കി തരികയുണ്ടായി. ഹാലേല. അതാണ് ഈ മഹാപുരോഹിതന്റെ പ്രത്യേകത. അവൻ തന്നെ ഒരു യാഗമായി തീർന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രൂശിന്മേൽ ഒരു യാഗമായി തീർന്നു. അവന്റെ ശരീരവും അവന്റെ രക്തവും തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമായിട്ട് അത് ജനത്തിനെ പുജിച്ച് ജനത്തിന് അത് കഴിച്ച് ശക്തി പ്രാപിപ്പാന്റെ കവണ്ണം അവൻ അധികാരം നൽകിയിരിക്കുക എത്ര ചെയ്യുന്നത്. ആ മൽക്കീസേദക്കിന്റെ വിധത്തിൽ എന്നേക്കും യേശു കർത്താവ് ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പുരോഹിതൻ എന്താ ചെയ്യുന്നത്, ജനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായ ഒരു സ്വഭാവമുണ്ട് പുരോഹിതന്. അതുപോലെ ജനത്തിന്റെ പ്രാർത്ഥനകൾക്ക് അത് ദൈവത്തിന്റെ അരുളപ്പാടുകളെ ജനത്തെ അറിയിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പുരോഹിതന്. എന്നാൽ യേശു കർത്താവ് എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രാർത്ഥനകൾക്ക് അനുനിമിഷമുള്ള പ്രാർത്ഥനകൾക്ക് അവൻ മറുപടി തന്നുകൊണ്ടിരിക്കുക എത്ര ചെയ്യുന്നത്, നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക എത്ര ചെയ്യുന്നത്. ഓ തന്റെ മക്കൾക്ക് ഒരു ദോഷവും തട്ടാതെ വേണം. ഓ ഹാല, ഒരു സൈന്യം നിന്റെ നേരെ പടയിറങ്ങിയാലും നിർഭയമായി വസിക്കത്തക്ക രീതിയിൽ അവൻ നമ്മെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അവൻ നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുക എത്ര ചെയ്യുന്നത്. ഓ ഹാലേലൂയ. അതെ, അതാണ് ഈ മൽക്കീസേദക്കായിട്ടുള്ളതായ അതെ ഈ മഹാപുരോഹിതനായ യേശു കർത്താവ് ചെയ്യുന്നത്. അവനെ തന്നെ നമുക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു തന്നു. ഹാലേലൂയ. ഈ സ്വർഗത്തിലെ ഈ സ്വർഗീയമായിട്ടുള്ളതായ ബ്രഡ് അതെ
ഇറങ്ങിവന്ന അപ്പം നാം കഴിക്കുമ്പോഴൊക്കെയും ഈ മഹാപുരോഹിതൻ ചെയ്തതായ ത്യാഗത്തെ, ആ സെൽഫ് സാക്രിഫൈസിനെ നാം ഓർക്കേണ്ടതിരിക്കുന്നു. മറ്റുള്ള പുരോഹിതരിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ളതായ അത് ഒരു മഹാപുരോഹിതനത്രെ നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നതായ അത് യേശു കർത്താവ് മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരത്തിലുള്ളതായ പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു. അത് യഹോവ അങ്ങനെ തന്നെ പ്രഖ്യാപിച്ചു. ഹാലേലൂയ. നിന്റെ വലത്തെ ഭാഗത്തിരിക്കെ കർത്താവ് തന്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും. തന്റെ ക്രോധ ദിവസത്തിൽ നീതിയും ന്യായവും നിർവഹിക്കുവാൻ തക്കവണ്ണം തന്റെ ജനത്തെ പീഡിപ്പിക്കുന്നതായും തന്റെ ജനത്തെ വേദനിപ്പിക്കുന്നതായും അത് ഭാരപ്പെടുത്തുന്നതായ ആ പൈശാചിക ശക്തികളെ, ആന്റി ക്രൈസ്റ്റിന്റെ ശക്തികളെയൊക്കെയും തകർക്കുവാൻ തക്കവണ്ണം യെരുശലേമിൽ നിന്നും താൻ അധികാരത്തോട് കൂടി വാഴുമ്പോൾ അന്ന് അത് സംഭവിക്കും. എന്താ വിസ്താരമായ ക്രോധ രാജാക്കന്മാരെ തകർത്ത് കളയുമാണ്. ഹാലേലൂയ. ദൈവജനത്തിന് എതിരായി നിൽക്കുന്നതായ ആ ആ അന്ധകാര ശക്തികളെയും ആന്റി ക്രൈസ്റ്റിനെയൊക്കെ യേശു തകർത്ത് കളയും എന്ന ദിവസം അത്രേ അത്. ഹാലേലൂയ. അതെ, നിന്റെ തന്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും. ഹാലേലൂയ. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും. അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതായ ഒരു അനുഭവം നമ്മൾ അർമഗഡോൻ യുദ്ധ കാലത്ത് നമുക്ക് കാണുവാൻ കഴിയും. അവൻ വിസ്താരമായ ദേശത്തിന്റെ തലവനെ തകർത്ത്, ആന്റി ക്രൈസ്റ്റിനെ തകർത്ത് കളയും എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ വഴിയരിയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും. അതുകൊണ്ട് അവൻ തല ഉയർത്തും. തല ഉയർത്തും എന്ന് പറയുമ്പോൾ അവിടെ കർത്താവിന്റെ അധികാര, കർത്താവിന്റെ വാഴ്ചയെ കുറിച്ച് എത്ര പറഞ്ഞിരിക്കുന്നത്. ഹാലേലൂയ. കർത്താവ് രാജാതി രാജാവായി, കർത്താതി കർത്താവായി, അതേ അവൻ വാഴുന്നതായ, ദൈവമക്കളോടൊത്ത് ചേർന്ന് വാഴുന്നതായ ആ ഒരു ഭാഗ്യകരമായ ഒരു അനുഭവത്തെ കുറിച്ചും അത് ഇവിടെ ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക എത്ര ചെയ്യുക. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജയാളികൾ അത്രയും. കർത്താവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നാം തോറ്റവരല്ല, നാം ജയിച്ചവരത്രേ. ഹാലേലൂയ. ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് ഒന്നും അസാധ്യമാകയില്ല. അതേ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തിൽ ചവിട്ടുവാനുള്ള അധികാരത്തോടുകൂടി കർത്താവ് നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. അതേ ശത്രുക്കളെ പാദപീഠമാക്കുവോണം. അതേ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ തക്കെ വേണം. പിശാചിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ജനത്തെ വിടുവിപ്പാൻ തക്കെ വേണം. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. അവൻ ഏൽപ്പിച്ചതായ ജോലി അതേ ഭൂമിയിലെ അറ്റത്തോളവും പോയി അവന്റെ സാക്ഷികളാകുവാൻ തക്കെ വേണം. കർത്താവ് നമ്മെ ഉത്ബോധിപ്പിച്ചു അവന്റെ കമാൻഡ്മെന്റിനെ. അത് ഓരോ വ്യക്തിയും ചെയ്യുവാൻ ബാധ്യസ്ഥരത്തിന്. എന്നാൽ നമുക്ക് ജയം സുനിശ്ചിതമാണ്. കാരണം കർത്താവ് കർത്താവ് യേശു നമ്മോട് അവൻ ഒറ്റയ്ക്ക് ഒരു നാളും നമ്മെ വിടുകയില്ല. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നവർ, അങ്ങ് രാജാതി രാജാവായി, കർത്താതി കർത്താവ്, ഭൂമിയിൽ വാഴുന്നതായ ആ ശ്രേഷ്ഠമായ അനുഭവത്തെ കുറിച്ച് ഈ സങ്കീർത്തനത്തിലൂടെ ധ്യാനിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചുവല്ലോ. അവങ്ങയിൽ പ്രിയം വെച്ചിരിക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവേ ആ സിയോനിൻ്റെതായ അനുഭവത്തിലേക്ക്, സന്തോഷത്തിന്റെ അനുഭവത്തിൽ പ്രവേശിപ്പാൻ തക്കെ വണ്ണം കർത്താവ് എമ്പൽ കൊള്ളുമ്പോൾ ഞങ്ങൾക്കും അതിനുള്ള കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.